അപ്പോൾ അതും നമ്മുടെ കാശ്മീർ ട്രിപ്പ് അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ബൈക്കുകളൊക്കെ വരുന്ന വരുന്നതുകൊണ്ടപ്പോഴത്തേക്കും നമ്മുടെ ബൈക്കിലുള്ള ട്രിപ്പിനെ കുറിച്ചൊക്കെ ഓർമ്മ വന്നു ബൈക്കിനായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇതേപോലെ മഴയൊക്കെ നനഞ്ഞ് ഇതേപോലെ വീഡിയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് പോകായിരുന്നു ഒരു പക്ഷേ ബൈക്കിനകത്ത് ഇങ്ങനെ മഴയൊക്കെ നനഞ്ഞു പോകാൻ നല്ല രസം തന്നെയായിരിക്കും ഇതുവഴി ഈ ഒരു റൂട്ട് പോയ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ വഴി എത്ര മനോഹരമാണ് എന്നുള്ളത് ഈ ചൂടുള്ള ഒരു സ്ഥലത്തു നിന്ന് തണുപ്പുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു ഫീലിംഗ് ആണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കിട്ടുന്നത് അതേപോലെ തന്നെ ഇതേപോലെയുള്ള മരങ്ങളും ഒരുപാട് താഴ്വരകളുണ്ട് ഇവിടെ അപ്പോൾ എല്ലാ താഴ്വരകളും മന മനോഹരം തന്നെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത് ഇവിടുത്തെ വാലികളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുന്നും അതേപോലെ തന്നെ താഴ്വരകൾ തന്നെയാണ് മരങ്ങളും പച്ചപ്പെല്ലാമായിട്ട് വരുമ്പോഴത്തേക്കും ഒരു എത്ര പറഞ്ഞാലും തീരാത്ത അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ ഒരു വഴി എന്ന് പറയുന്നത് ഇതേപോലുള്ള വഴികളൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലാതെ നേരിട്ട് കാണാനൊക്കെ വളരെ ചാൻസ് കുറവാണ് അത്രയ്ക്ക് സൗന്ദര്യമുണ്ട് ഈ വഴിക്കൊക്കെ ഈ റൂട്ട് ശരിക്കും സോനാമാർഗാണ് അപ്പോൾ സോനാമാർഗിനകത്ത് മൂന്ന് കാലാവസ്ഥയാണ് ഇവിടെ പ്രധാനമായിട്ടും ഉണ്ടാവാറുള്ളത് ഒന്ന് കുറച്ച് വെയിലൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഫുള്ളായിട്ട് സ്വർണത്തിൻ്റെ കളർ വരും അതുകൊണ്ടാണ് ഇതിന് സോനാമാർഗ് എന്ന പേര് വന്നിരിക്കുന്നത് പിന്നീടുള്ളത് ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഇത് നിറയെ പച്ചപ്പൊക്കെ ആയിരിക്കും അതേപോലെ തന്നെ നല്ല അത്യാവശ്യം തണുപ്പൊക്ക ഉള്ളൊരു സമയം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് മഞ്ഞിൻ്റെ സമയമാണ് മഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മഞ്ഞ ആയി മഞ്ഞ സമയത്ത് വരികയാണെങ്കിൽ ഫുള്ളായിട്ട് മഞ്ഞ് കിടക്കുന്നത് കാണാം അപ്പോൾ മഞ്ഞ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മഞ്ഞ സമയത്ത് വരുന്നതാണ് നല്ലത് പക്ഷേ എങ്കിൽ തന്നെയാണെങ്കിലും കൂടുതൽ മഞ്ഞില്ലാത്ത സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും കൂടി പോകാൻ പറ്റും ഞാൻ നേരത്തെ ഉള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മഞ്ഞുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതേപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ ഈ മഞ്ഞ് കാരണം യാത്ര ചെയ്യാൻ പറ്റണം എന്നില്ല റോഡൊക്കെ ബ്ലോക്ക് ആവും അതുകൊണ്ട് തന്നെ മഞ്ഞ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്നെങ്കിൽ മഞ്ഞിൻ്റെ തുടക്കം തന്നെ പോവുക അപ്പോൾ ചെറുതായിട്ട് നമുക്ക് മഞ്ഞൊക്കെ കാണാനും പറ്റും എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യാൻ പറ്റും ഒരുപാട് മഞ്ഞൊക്കെയുള്ള സ്ഥലം സമയങ്ങളിൽ പോയി കഴിഞ്ഞാൽ റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ പോകാൻ സാധിച്ചു എന്ന് വരികയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ചെറുതായിട്ട് മഞ്ഞുള്ള സമയം തന്നെ ആയിരിക്കും അതായിരിക്കും ബെസ്റ്റ് ഈ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറുതായിട്ടൊരു ആറ് ഒഴുകി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടും പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള കുന്നും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഒരു അടിപൊളി ഫീലിംഗ് ആണ് ഇവിടെ കിട്ടുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂട്ടുകളിലൊക്കെ കടകളൊക്കെ തീരെ കുറവാണ് എന്ന് തോന്നുന്നു മെയിൻ മെയിൻ സിറ്റികളിൽ മാത്രമാണ് കടകളൊക്കെ ഉള്ളൂ സാധാരണ എല്ലാ റൂട്ടുകളിലും ചെറുതായിട്ട് ഈ തട്ടുകട പോലെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാറുണ്ട് പക്ഷേ ഈ സ്ഥലങ്ങളിൽ വളരെ കുറവാണ് പിന്നെ ഇവിടെ ബൈക്ക് യാത്രക്കാരൊക്കെ ഒരുപാട് ഉണ്ട് അപ്പോൾ ഇനി ഈ റൂട്ട് പോവുകയാണെങ്കിൽ ബൈക്കിന് പോകണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം അത്രയ്ക്ക് മനോഹരം തന്നെയാണ് നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും നമ്മൾ ഉത്തരാഖണ്ഡൊക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ട് അപ്പോൾ ഉത്തരാഖണ്ഡിലെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ കുറച്ചുകൂടി ഗ്രീനിഷാണ് ഗ്രീൻ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് ഉത്തരാഖണ്ഡിൽ കുറച്ച് മരങ്ങളൊക്കെ കുറവാണ് പിന്നെ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിലും ഇവിടെ നല്ല തണുപ്പാണ് ഉത്തരാഖണ്ഡിൽ അത്രയ്ക്കൊരു തണുപ്പ് തോന്നാറില്ല പിന്നെ ഇവിടെ ഒരുപാട് താഴ്വരകളുണ്ട് വാലികളുണ്ട് അപ്പോൾ ഉത്തരാഖണ്ഡാണെങ്കിൽ കൂടുതലും കുന്നുകളൊക്കെ പോലെയാണ് കൂടുതലും ഉള്ളത് അപ്പോൾ ഉത്തരാഖണ്ഡ് ചില ഭാഗങ്ങളുണ്ട് ചമ്പയൊക്കെ പോലെയുള്ള ഭാഗങ്ങളുണ്ട് ഏകദേശം ആ ഒരു ഫീലിംഗ് ഒക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ട് അതേപോലെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് പക്ഷേ കുറിച്ച് പറയുമ്പോഴത്തേക്കും കൂടുതലും താഴ്വരകൾ ഉള്ളത് സ്ഥലമായതുകൊണ്ട് തന്നെ ആ താഴ്വരകൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കൂടുതലും ഹിന്ദി സിനിമകളൊക്കെ പിടി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അപ്പോൾ ഒരുപാട് താഴ്വരകളൊക്കെ കാണാനായിട്ടാണ് പോകുന്നത് വരും ദിവസങ്ങളിൽ അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നത് ഒരുപാട് മലയാള സിനിമകളും ഈ കാശ്മീർ ഭാഗങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കൂടുതലും സോങ്ങിൻ്റെ ഇടയ്ക്കയിലൊക്കെയാണ് കാണിക്കാറുള്ളത് നമ്മൾ കാണാൻ പോകുന്നത് പഹൽഗാം ഗുൽമാർഗ് സോണാമാർഗ് എന്നീ സ്ഥലങ്ങളാണിപ്പോൾ നമ്മൾ എട്ട് ദിവസത്തെ ഒരു ട്രിപ്പൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഓടി നടന്ന് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഏകദേശം മൂന്ന് ദിവസം മൂന്ന് സ്ഥലങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ തിരിച്ചു പോരുമ്പോൾ നമ്മൾ എല്ലാവരും സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഡാൽ ലേക്ക് ഉണ്ട് അപ്പം ഡാൽ ലേക്ക് വഴി വേണം തിരിച്ച് ഒരു റൗണ്ടൊക്കെ അടിച്ച് കറങ്ങി വരാനായിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ വരും ദിവസങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ബൈ